കാനനവാസൻ അയ്യപ്പസ്വാമിക്ക് തങ്ക അങ്കി ചാർത്തിക്കൊണ്ട് ശബരിമല മണ്ഡലോത്സവത്തിന് സമാപനമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഘോഷയാത്രയായി എത്തിച്ച തങ്ക അങ്കി അയ്യപ്പനെ ചാർത്തിയുള്ള മണ്ഡലപൂജയ്ക്ക് ശേഷമാണ് സമാപനം. ഇനി മകരവിളക്കുത്സവത്തിനായി December 30 വൈകുന്നേരം ക്ഷേത്രനട തുറക്കും. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി എത്തിച്ച ശബരിമല ധർമ്മശാസ്താവിനെ ചാർത്താനുള്ള തങ്കയങ്കിക്ക് വെള്ളിയാഴ്ച വൈകിട്ട് സന്നിധാനത്ത് വരവേൽപ്പ് നൽകി. ശനിയാഴ്ച പകൽ 11:40 12:20 മധ്യയുള്ള മീനം രാശി മുഹൂർത്തത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേർന്നു. തുടർന്ന് പമ്പയിൽ വിശ്രമിച്ച ശേഷം 3 തങ്കയങ്കി പേടകവുമായി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചു. തങ്കയങ്കി സ്വീകരിക്കാനുള്ള സംഘത്തെ 5:10 തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തി ജയരാജ് പോറ്റിയും മാലയണിയിച്ച് ഭസ്മം ചാർത്തി. തുടർന്ന് കന്നിമൂല ഗണപതിയെ വണങ്ങി ശ്രീകോവിലിനെ വലം വെച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ ഗണേശ്വരൻ പോറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം അഭിജിത്ത്, സോപാനം സ്പെഷ്യൽ ഓഫീസർ എം രവികുമാർ, പോലീസ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ പി കെ സന്തോഷ് തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ശരംകുത്തിയിലേക്ക് പുറപ്പെട്ടു. വൈകുന്നേരം 5:30 ശരംകുത്തിയിൽ വച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ആചാരപൂർവ്വം സ്വീകരണം നൽകി. ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. 6:15 ഘോഷയാത്ര വലിയ നടപ്പന്തലിലെത്തി. 6:22 18-ാം പടിക്ക് മുകളിലായി കൊടിമരച്ചുവട്ടിൽ വച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു, ദേവസ്വം കമ്മീഷണർ ബി എസ് തിരുമേനി, IG S ശ്രീജിത്ത് തുടങ്ങിയവരും മറ്റ് വിശിഷ്ട അതിഥികളും ചേർന്ന് ഘോഷയാത്രയായി കൊണ്ടുവന്ന തങ്കയങ്കിയെ സ്വീകരിച്ച് സോപാനത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് തങ്കയങ്കി സോപാനത്തിൽ വെച്ച് തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തി ജയരാജ് പോറ്റിയും ചേർന്ന് ഏറ്റുവാങ്ങി. ശേഷം 6:30 തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടന്നു. രാത്രി 8:30 അത്താഴപൂജയ്ക്ക് ശേഷം 8:50 ഹരിവരാസനം പാടി 9 നടയടച്ചു. ശേഷം ശനിയാഴ്ച പുലർച്ചെ 5 നട തുറന്നു. ഭക്തർക്ക് ദർശനത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ശനിയാഴ്ച രാത്രി ഹരിവരാസനം പാടി നടയടച്ചതോടെയാണ് മണ്ഡലപൂജ ഉത്സവത്തിന് സമാപനമായത്. മകരവിളക്ക് ഉത്സവത്തിനായി December 30 വൈകുന്നേരം ക്ഷേത്രനട തുറക്കും. 31 മുതൽ 2021 January 19 വരെയാണ് മകരവിളക്ക് ഉത്സവകാലം. 31 മുതൽ ഭക്തർക്ക് പ്രവേശനമുണ്ടാകും. January 14 മകരവിളക്ക്. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.